ഈ വരുന്ന മെയ് 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 2000 രൂപ നോട്ടുകൾ ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കണം. സെപ്റ്റംബർ 30 വരെയാണ് അതിനുള്ള സമയം നൽകിയിട്ടുള്ളത്. സെപ്റ്റംബർ 30 കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഈ നോട്ടിന് പിന്നെ വിലയുണ്ടാകില്ല. പിന്നെ ഈ നോട്ട് മാറിയെടുക്കാനും ബുദ്ധിമുട്ടാകും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റിസർവ് ബാങ്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രാജ്യത്ത് 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുന്നു എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കയ്യിലുള്ള നോട്ടുകൾ മാറിയെടുക്കാൻ 4 മാസത്തെ സമയവും റിസർവ് ബാങ്ക് നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം 500 രൂപ കയ്യിലുള്ള ആളുകൾ അല്ലെങ്കിൽ 500 രൂപ കയ്യിൽ വരാൻ സാധ്യതയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിർണായകമായ അറിയിപ്പുണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളെ കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്ത് 2000 രൂപയുടെ നോട്ട് പിൻവലിക്കുകയാണ് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. 18-19 സാമ്പത്തിക വർഷം മുതൽ തന്നെ 2000 രൂപ നോട്ട് അച്ചടി നിർത്തിവച്ചിരുന്നു. ഇനി 2000 രൂപ നോട്ട് ആർക്കും നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പൊതുജനങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ മാറിയെടുക്കാൻ ഈ മെയ് 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ സാധിക്കുന്നതാണ്. ഒറ്റത്തവണ മാറിയെടുക്കാൻ 20,000 രൂപയെ സാധിക്കുകയുള്ളൂ. അതായത് 2000 രൂപയുടെ 10 നോട്ടുകൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരേ സമയം മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഇത് മാറ്റിയെടുക്കാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ 30 ആണ്. സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിലവിൽ കയ്യിലുള്ള ആളുകൾ ഉടനെ തന്നെ ബാങ്കിൽ എത്തിയിട്ട് ചൊവ്വാഴ്ച മുതൽ ഇത് ബാങ്കിൽ എത്തിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക അടയ്ക്കുക. അപ്പം അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു നിർണായകമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രാജ്യത്ത് നിലവിലുള്ള നോട്ടുകളുടെ 10.8% മാത്രമാണ് 2000 രൂപ നോട്ടുകൾ ഉള്ളത് എന്നും ആളുകൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് 2000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നത്. ഇനി ഇതിന് പകരമായിട്ട് 1,000 രൂപയുടെ നോട്ടുകൾ അടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഒരു വ്യക്തത നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. 2000 രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 500 രൂപ നോട്ടുകൾ കയ്യിലുള്ള ആളുകളാണ്. 2000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും മൂല്യം കൂടിയ നോട്ടായി മാറുകയാണ് 500 രൂപ നോട്ടുകൾ. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ നോട്ടുകൾ ഇറങ്ങുന്നത് 500 രൂപ നോട്ടിലാണ്. ഇപ്പോൾ 2000 രൂപയുടെ വ്യാജ നോട്ടുണ്ട്. അപ്പോൾ 2000 രൂപ പിൻവലിക്കുന്നതോടുകൂടി വ്യാജ നോട്ടുകൾ 500 രൂപയുടെ വ്യാജ നോട്ടുകൾ സുലഭമാവും. അതുകൊണ്ട് 500 രൂപ നോട്ടുകൾ കയ്യിൽ വരുമ്പോൾ അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. നിങ്ങളുടെ നോട്ടുകൾ മൂല്യനഷ്ടം ഇല്ലാതിരിക്കാൻ, നിങ്ങളുടെ അധ്വാന ഫലം നഷ്ടപ്പെടാതിരിക്കാനും, നിങ്ങൾ കേസിൽ പെടാതിരിക്കാനും വേണ്ടിയിട്ടും കള്ളനോട്ട് നിങ്ങളുടെ കയ്യിൽ വരുന്നത് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 2000 രൂപ നോട്ടുകളുള്ളവർ 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ തന്നെ ഇത് മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടക്കുകയോ ചെയ്യുക. ഈ ഒരു നിർണായകമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.